പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരികൾ വിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും നിർണായകമായ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ സുബത്താല റമദാൻ കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റമദാനിൻ്റെ സമാപനം എന്ന നിലക്ക് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ സുദിനൻ നമ്മിലേക്ക് കടന്നു വരികയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് സു പെരുന്നാൾ നിസ്കാരങ്ങൾ നമുക്കറിയാം ലോകം ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാം ഒരുമിച്ച് കൂടുന്നതിനും പള്ളികളിലും മറ്റ് കേന്ദ്രങ്ങളിലും സംഘടിച്ച് പെരുന്നാൾ സംസ്കാരം നിർവഹിക്കുന്നതിനുമൊക്കെ പ്രതികൂലമായ സാഹചര്യമാണ് എന്നതുകൊണ്ട് നമ്മുടെ പെരുന്നാളും സ്കേരം നഷ്ടപ്പെട്ടുകൂടാ കാരണം നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മവും സുന്നത്ത് സ്കേരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളതുമാണ് പെരുന്നാൾ സംസ്കാരങ്ങൾ അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് വീടുകളിലും താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം പെരുന്നാൾ ദിനം സൂര്യോദയം മുതൽ പെരുന്നാൾ ദിനത്തിലെ ലുഹ്ർ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പെരുന്നാൾ ദിനത്തിന് സൂര്യോദയം മുതൽ ലുഹർ ബാങ്ക് വിളിക്കുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരം അതാ ആയി നിർവഹിക്കാനുള്ള സമയം സൂര്യൻ ഉദിച്ച് ചക്രവാളത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചയിൽ ഏഴ് മുയം ഉയർന്നതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ലുഹർ വരെ ലുഹർ വാങ്ക് വിളിക്കുന്നത് വരെ നിസ് അതാ ആയി തന്നെ നിസ്കരിക്കാൻ അവസരമുണ്ട് ഇനി അസൗകര്യമുഖേനയോ എങ്ങനെയോ ആ നിശ്ചിത സമയത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിലും പെരുന്നാൾ നിസ്കാരം കലാ വീട്ടിൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ ലുഹറിൻ്റെ ശേഷമോ സൗകര്യം പോലെ പിന്നീട് കലാ ആയിട്ടെങ്കിലും ണം പെരുന്നാൾസ്കാരം രണ്ട് മുസല്ലി സുന്നത്ത ഈദിൽ റക്കയത്താണ് സുന്നത്തൽ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് സ്കാരം രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക ഒന്നാമത്തെ റക്കായത്തിൽ തക്ബീറത്തുൽ അഹ്റാമിന് ശേഷം സുന്നത്തുണ്ട് സാധാരണവിനു ശേഷം ഫാത്തിൽ ആണ് പതിവ് പെരുന്നാൾ നിസ്കാരത്തിൽ വജ്ജഹതുവിന് ശേഷം ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്യാഹയുടെ മുമ്പ് അഴൂതും ബിസ്മയും ചൊല്ലുന്നതിന് മുമ്പ് ഏഴ് തവണ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് രണ്ടാം റക്കായത്തിൽ സുജൂതിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ചൊല്ലിയ തെക്ക്ബീറിൻ്റെ പുറമെ നൃത്തത്തിലെത്തിയതിനു ശേഷം ഫാത്യഹ തുടങ്ങുന്നതിൻ്റെ മുമ്പ് അഞ്ച് തവണ തക്ബീർ ചൊല്ലണം പിന്നെ ഒന്നാം റക്കായത്തിൽ ഒജ്ജഹതുവിന് ശേഷം ഫാത്യഹയുടെ മുമ്പായി ഏഴ് തക്ബീറും രണ്ടാം പ്രക്കാരത്തിൽ നൃത്തത്തിലേക്ക് വന്നതിന് ശേഷം ഫാത്തിഹയുടെ മുമ്പായി അഞ്ച് തെക്ക്ബീറും പെരുന്നാൾ സ്കേരത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഇവിടെ ഓരോ തെക്ക്ബീർ ചൊല്ലുമ്പോഴും രണ്ട് കൈ ചുമലിൻ്റെ നേരെ ഉയർത്തലും തെക്ക്ബീറുകൾക്കിടയിൽ നെഞ്ചിൻ്റെ തായ പൊക്കളിൻ്റെ മീതിയായി കൈകൾ സാധാരണ സ്കേരത്തിൽ വെക്കാനുള്ളത് പോലെ വക്കലും സുന്നത്താണ് ഈ രണ്ട് തെക്ക്ബീറുകൾക്കിടയിൽ സുബഹാനു അലഹമദില്ലാഹു അലാ ഇലാഹില്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് ചൊല്ലണം ആ ദിക്ർ ഓർമ്മയിൽ മറ്റേതെങ്കിലും തിക്ക്റ് ചൊല്ലാവുന്നതാണ് ഒന്നാം പ്രക്കായത്തിൽ ഏഴാം തെക്ക് ശേഷമാണ് ഫാത്തിയ രണ്ടാം റക്കയത്തിൽ അഞ്ചാം തെക്ക് ശേഷവും റുഖോ സുജൂതി എത്തിയതാലുകളൊക്കെ സാധാരണ നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് പറഞ്ഞല്ലോ താമസ സ്ഥലങ്ങളിലും വീടുകളിലുമൊക്കെ പെരുന്നാൾ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം പെരുന്നാൾ നിസ്കാരത്തിൽ ജമാഅത്ത് നിർബന്ധമില്ല എന്നാൽ സുന്നത്തുണ്ട് തനിച്ചും നിസ്കരിക്കാവുന്നതാണ് ജമാഅത്തായും നിസ്കരിക്കാവുന്നതാണ് താമസ സ്ഥലത്ത് ജമാഅത്ത് സൗകര്യപ്പെടുന്നവർ ജമായത്തിന് മിനിമം രണ്ടാളെ നിർബന്ധമുള്ളൂ അങ്ങനെ ജമായത്ത് സൗകര്യപ്പെടുന്നവർ ജമായത്തായി തന്നെ നിസ്കരിക്കുക അല്ലാത്തവർ തനിച്ചും നിസ്കരിക്കുക പുരുഷന്മാർ ജമായത്തായി നിസ്കരിച്ചാൽ ആ നിസ്കാര ശേഷം രണ്ട് കുത്തുബ നിർവഹിക്കൽ സുന്നത്തുണ്ട് പുരുഷൻ തന്നെ തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് കുത്തുബ സുന്നത്തില്ല സ്ത്രീകൾക്കും പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് അവരും അത് ശ്രദ്ധിക്കണം അവരും തനിച്ച് നിസ്കരിക്കലും അനുവദനീയമാണ് ജമായത്തായി നിസ്കരിക്കലും അനുവദനീയമാണ് സ്ത്രീ തനിച്ച നിസ്കരിച്ചാലും ജമായത്ത് അനുസ്കരിച്ചാലും സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് ഇല്ല പുരുഷന്മാർ ജമായത്ത് അനുസ്കരിക്കുമ്പോൾ മാത്രമാണ് ഹുത്തുബസുന്നത്തുള്ളത് ഹുത്തബയുടെ നിർബന്ധ ഘടകങ്ങൾ ഛര്ദ്ദിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ പുരുഷന്മാർ ജമായത്ത് അനുസ്കരിക്കുമ്പോൾ അതിൻ്റെ ശേഷം ഹുത്ത നിർവഹിക്കാവുന്നതാണ് ഹുത്തുബ നോക്കി നിർവഹിക്കുന്നതിന് വിരോധമില്ല മൊബൈലിലോ മറ്റൊക്കെ സൗകര്യങ്ങളിൽ പെരുന്നാൾ കുത്തുബ ലഭ്യമാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുത്തുബ നിർവഹിക്കാം ഇനി അഥവാ ഹുത്തുമ നിർവഹിച്ചില്ലെങ്കിലും പെരുന്നാളിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കും കാരണം പെരുന്നാൾസ്കാരത്തിന് ഹുത്തുമ നിർബന്ധമല്ല സുന്നത്താണ് നേരത്തെ പറഞ്ഞ ഒന്നാറക്കയത്തിലെ ഏഴും രണ്ടാറക്കയത്തിലെ അഞ്ചും തെക്ക്ബീറുകൾ മറന്നതുകൊണ്ടോ അറിയാതെ എണ്ണം കൂടുകയോ കുറഞ്ഞതുകൊണ്ടോ നിസ്കാരം ബാത്തിലാകുന്നതല്ല തെക്ക്ബീർ മറന്നുകൊണ്ട് ഫാത്യഹയിലെ ഭിസ്മി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് തെക്ബീർ ചൊല്ലൽ സുന്നത്തില്ല ഫാത്യഹ പൂർത്തിയാക്കി നിസ്കാരം തുടരുകയാണ് വേണ്ടത് തെഖ്ബീർ മറന്നുപോയതിൻ്റെ പേരിൽ സെഹുവിൻ്റെ സുജൂതും സുന്നത്തില്ല ഒരു കാര്യം അതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കാര്യം എല്ലാവരും ഛർദ്ദിക്കുക പള്ളികളിൽ കൂടാൻ ഒത്തുകൂടാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെട്ടുകൂടാ താമസിക്കുന്ന സ്ഥലത്ത് വീടുകളിൽ ജമായത്തായി സാധിക്കുന്നവർ അങ്ങനെയും അല്ലാത്തവർ തനിച്ചും പെരുന്നാൾ നിസ്കരിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് നൽകിയത് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഫിത്തർ താത്ത് വിതരണം ഫിത്തർ തക്കാത്ത് നിർബന്ധമാണ് ഫിത്തൃതക്കാത്ത് നിർബന്ധമാകാൻ വലിയ ധനികനാവണമെന്നില്ല ദരിദ്രർക്കും ഫിത്തൃതക്കാത്ത് തീരും പെരുന്നാളിൻ്റെ ഒരു ദിവസം തൻ്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ള വ്യക്തികളുടെയും ഭക്ഷണം വസ്ത്രം അനുയോജ്യമായ വീട് ആവശ്യമായ പരിചാരകൻ കടങ്ങളുള്ളവരാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്തും ഈ ആവശ്യങ്ങൾ കഴിഞ്ഞ് സമ്പത്ത് മിച്ചം വരുന്നവർക്കെല്ലാം ഫിത്തൃതക്കാത്ത് നിർബന്ധം ആണ് അപ്പം ഫിത്തൃതക്കാത്ത നിർബന്ധം വലിയ പണക്കാരനാവണമെന്നില്ലെന്ന് ചുരുക്കം പിത്തൃതക്കാത്ത് ഒരാൾക്ക് ഒരു സോ ആണ് ഒരാളുടെ ഫിത്തൃതക്കാത്ത് അളവ് ഫിത്തർദക്കാത്തിൻ്റെ അളവാണ് മാനദണ്ഡമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ഒരു സ്വ ഒരാളുടെ ഫിത്തർദക്കാത്തിൻ്റെ അളവ് ഒരു സോ ആണ് സോയി എന്ന് പറയുന്നത് പാത്രമാണ് ഒരു സോ എന്ന് പറഞ്ഞാൽ സമം നാല് മുദ്ദുകളാണ് മുദ്ദു എന്ന് പറയുന്നത് സോയിൻ്റെ നാലിലൊന്ന് വരുന്ന പാത്രമാണ് ഒരളവുപാത്രമാണ് റിസൂൽ അല്ലാതി തങ്ങളുടെ കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന രണ്ട് രണ്ടളവ് പാത്രങ്ങളാണത് ഇന്ന് നൽകുന്നവർ അതിനോട് തുല്യമായ അളവ് നൽകുക എന്നതാണ് നിർബന്ധം നമ്മുടെ ലിറ്ററുമായി ലിറ്റർ എന്ന അളവുപാത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സോഴി എന്ന് പറയുന്നത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഒരാളുടെ ഫിത്തൃതക്കകത്ത് ഒരു സോ ആണ് സമം ഒരാളുടെ പിത്തൃതക്കകത്ത് നാല് മുദ്ദുകളാണ് സമം ഒരാളുടെ ഫിത്തൃതക്കകത്ത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് തൂക്കമനുസരിച്ച് നൽകുന്നവർ പറഞ്ഞല്ലോ ഫിത്തൃതക്കാത്തിൻ്റെ അളവാണ് മാനദണ്ഡം തൂക്കമല്ല തൂക്കം കൃത്യമായി പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല രണ്ടര കിലോഗ്രാം ഏകദേശം പറയാറുണ്ട് കുറയൂല അപ്പോൾ തൂക്കമനുസരിച്ച് നൽകുന്നവർ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും എന്ന അളവ് ഉണ്ട് എന്ന് ഉറപ്പ് വരുന്ന രൂപത്തിൽ നൽകേണ്ടതാണ് അതിനേക്കാൾ കുറയാൻ പാടില്ല അപ്പോൾ തൂക്കമനുസരിച്ച് നൽകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് തൂക്കം കൃത്യമായി പറഞ്ഞുകൂടാ ഭിത്തർതക്കാത്തിൻ്റെ മാനദണ്ഡം തൂക്കമല്ല അളവാണ് ഒരു സോയ സമം നാല് മുത്ത് സമം മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും തൂക്കമനുസരിച്ച് നൽകുന്നവർ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഉണ്ട് അതിൽ കുറയൂല എന്ന് ഉറപ്പ് വരുന്ന രൂപത്തിൽ നൽകേണ്ടതാണ് ഇത് ഒരാളുടേതായ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് പിത്തൃതക്കാത്ത് നിർബന്ധമാകുന്നത് ഷെവ്വാൽ മാസപ്രയുടെ സമയത്താണ് എന്നാൽ റമദാനിൻ്റെ ഏറ്റവും അവസാന സമയത്ത് ഷെവ്വാലിൻ്റെ തുടക്ക സമയത്താണ് നിർബന്ധമാകുന്നത് ഭിത്തർദക്കകത്ത് കൊടുക്കാൻ ഏറ്റവും ഉത്തമം പെരുന്നാൾ മാസപ്പിറവി ഷെവ്വാൽ മാസപ്പിറവിയുടെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്നാൽ റമദാൻ ഒന്ന് മുതൽക്ക് തന്നെ മുൻകൂറായി നൽകൽ അനുവദനീയം ആണ് ചിത്രതക്കാത്ത് ഷാഫി മദാബിൻ്റെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഷൊവ്വാൽ മാസപ്പിറവിയുടെ സമയത്ത് വ്യക്തി ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് വ്യക്തി ഓരോരുത്തരും ഫിത്ത് ഷെവ്വാൽ മാസപ്പേരുടെ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നൽകണം അപ്പോൾ പ്രവാസികൾ അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ് അവരുടെ ഫിത്തർ തക്കകത്ത് നൽകേണ്ടത് അതേസമയം ഒരു വ്യക്തിയുടെ ഫിത്തർ തക്കാത്ത് അവൻ ഉള്ള സ്ഥലത്ത് തന്നെ നൽകാതെ ഏത് നാട്ടിൽ നൽകിയാലും ഫിത്തർ തക്കകത്ത് വീടുമെന്ന് ഷാഫി മദാബിൽ ഒരു രണ്ടാം അഭിപ്രായം ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രവാസികൾക്കൊക്കെ തൊഴിലാ ലേബർ ക്യാമ്പുകളിലോ മറ്റോ ബന്ധപ്പെട്ട് അവകാശികളെ കണ്ടെത്താനൊക്കെ പ്രയാസമുള്ള സമയമായിരിക്കാം ആളുകളുമായി സമ്പർക്കത്തിന് പ്രയാസങ്ങളുണ്ടാവാം അങ്ങനെ ആകുമ്പോൾ അവർ ഉള്ള സ്ഥലത്ത് തന്നെ അവകാശികളുണ്ടെങ്കിൽ അവർക്ക് പിത്തൃതക്കകത്ത് നേരിട്ട് നൽകാം ഇല്ലെങ്കിൽ പിത്തൃതക്കകത്ത് അവകാശികളിലേക്ക് എത്തിക്കാൻ ഒക്കാലത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് അതൊക്കെ പ്രയാസകരമായ ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ഫിത്തർ തക്കാത്ത് ഇവിടെ എന്നാൽ അവരുടെ നാടുകളിൽ നൽകാൻ അവരുടെ ഭാര്യയോ ബന്ധപ്പെട്ടവരെയോ വിളിച്ച് ഏൽപ്പിക്കാവുന്നതാണ് എങ്കിൽ ഫിത്തർ തക്കാത്ത് വ്യക്തിയുള്ള നാട്ടിൽ തന്നെ നൽകൽ നിർബന്ധം ഇല്ല എവിടെ നൽകിയാലും സക്കാത്ത് വീടുമെന്ന ഷാഫി മദാബിൻ്റെ രണ്ടാം അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് അതനുസരിച്ച് എവിടെ നൽകിയാലും ജക്കാത്ത് വീടും പരമാവധി ഉള്ള സ്ഥലത്ത് തന്നെ അവകാശികളുണ്ടെങ്കിൽ അവിടെ നൽകുക അല്ലെങ്കിൽ തൊട്ടടുത്ത അവകാശികളുള്ള സ്ഥലത്ത് അവകാശികൾക്ക് നൽകാൻ വിശ്വസ്തരായ ആളുകളെ ഒക്കാലത്തേൽപ്പിച്ചുകൊണ്ട് നൽകുക ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടുകളിൽ സൗകര്യപ്പെടുന്നിടത്ത് നൽകാൻ ബന്ധപ്പെട്ടവരെ ഒക്കാലത്തേൽപ്പിക്കുക അത് ഫോണിലൂടെയും മറ്റുമൊക്കെ വിശ്വസ്തമായ മാർഗങ്ങളിലൂടെ ഒക്കാലത്തേൽപ്പിക്കാവുന്നതാണ് പിത്തതക്കാലത്തിന് നെയ്യത്ത് നിർബന്ധമാണ് നിർബന്ധക്കാത്ത നിർബന്ധമായ വ്യക്തി നൽകുന്ന ഉടമസ്ഥനാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നെയ്യത്ത് ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതും ആണ് അപ്പോൾ തക്കാത്ത് നൽകാൻ നമ്മൾ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ നെയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഒക്കാലത്ത് ഏൽപ്പിച്ചാൽ മതിയാകും ഇതെൻ്റെ നിർബന്ധമായ തക്കാത്താണ് അല്ലെങ്കിൽ എന്നെ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തിയുടെ നിർബന്ധമായ പിത്തൃതക്കാത്താണ് അത് ഞാൻ കൊടുത്തു വീട്ടുന്നു എന്ന് മനസ്സിൽ നെയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ് പെരുന്നാളിസ്കാരത്തെക്കുറിച്ചും പിത്തതക്കാത്തിനെ കുറിച്ചുള്ള ചെറിയ വിവരണമാണ് നൽകിയത് സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തി ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ശ്രദ്ധ കൂടുതൽ വേണ്ട ആവശ്യമുള്ള സമയത്താണല്ലോ അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളുടെ പേരിലാണെങ്കിലും പെരുന്നാൾ ആഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും നമുക്കും സമൂഹത്തിനും ഉപദ്രവമായി തീരുന്ന രൂപത്തിലുള്ള കൂടിച്ചേരകൾ ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ ശ്രദ്ധിക്കണം അതോടൊപ്പം ഇസ്ലാമിലെ ആര ആകാശങ്ങളുടെ പ്രധാനപ്പെട്ട വർഷം അ സൃഷ്ടാവായ അള്ളാഹുലേക്കുള്ള പ്രാർത്ഥനയും ആരാധനാക്രമവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്കുള്ള സഹായാസ്തവും കാരുണ്യ പ്രവർത്തനങ്ങളും ആണ് നിങ്ങൾ നോക്ക് ചെറിയ പെരുന്നാളിൽ നിസ്കാരവും വിത്തൃതക്കാത്തും വലിയ പെരുന്നാളിന് നിസ്കാരവും ഉദഹിയത്തും ഇത് രണ്ടു പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രധാനമായ ഭാഗം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും വിവാദത്തും അതോടൊപ്പം സൃഷ്ടികളിലേക്കുള്ള കാരുണ്യവുമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കൂടുതൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണം പ്രയാസപ്പെടുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ രോഗികളായിപ്പോയവർ അങ്ങനെ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അറിവിലുണ്ട് അനുഭവങ്ങളിലുണ്ട് പരിചയങ്ങളിലുണ്ട് ബന്ധപ്പെട്ടവരിലുണ്ട് സമൂഹത്തിലുണ്ട് അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം അഖിലസുന്നയുടെ സംസ്ത കേ കേരള ജമിയത്തുലമയുടെ കീകടങ്ങളും പോഷക സംഘടനകളുമായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ പ്രവാസി മുഖമായ ഐ സി എഫും ഗിസാല സ്റ്റഡി സർക്കിളും ഒക്കെ വിദേശത്ത് പ്രവാസികൾക്കിടയിലും വിദേശ രാജ്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലുമൊക്കെ ധാരാളമായി ഛർദ്ദിക്കുകയും നിർണായകമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അലഹമുല്ല അള്ളാഹു സുബാനോത്താൽ അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ സുന്നദ്ധ്യമായത്തിൻ്റെ പ്രവർത്തകരുടെ ഐ സി എഫിൻ്റെയും വിസാല സ്റ്റഡി സർക്കിളിൻ്റെയും പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരോട് സഹകരിച്ച നല്ല കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന എല്ലാ നല്ല മനസ്സുകൾക്കും അള്ളാഹു താല സ്വീകാര്യത നൽകുമാറാവട്ടെ ജീവിതത്തിലും മുന്നോട്ടുള്ള ജോലികളിലും ജീവിതത്തിൽ മുഴുവനും ഐശ്വര്യവും അള്ളാഹു അവൻ്റെ കാവലും തണലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസീയത്തോടെ അവസാനിപ്പിക്കുന്നു